അധ്യായം 112. കള്ളുകുടിയും അഴിഷായും. പരിശുദ്ധ മക്കയിലുള്ള കുടിയന്മാരിലും അഴിഷാക്ക് വൻ പേരാണ് എല്ലാ ഷാപ്പിലും. ഇസ്ലാം മതത്തിൽ ഒരു ദിനം പരിപൂർണമായി ചിന്തിച്ചു വിശ്വസിക്കുന്നതിന്നാവേശമായി തിരുനബി മദീനയിലാണ് താമസമെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി അഴിഷ നടന്ന് സഫറിൻ്റെ വലിയൊരു ഒട്ടകം തനിക്കുണ്ട്. അതിൽ യാത്ര പോകുന്ന അവസരം ചിലർ കണ്ട് എങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഈ യാത്രയും എന്നുള്ള ചോദ്യവുമായി അടുത്തവരൊക്കെയും അല്ലാഹുവിൻ്റെ റസൂല് തന്നെ മുഹമ്മദ് ഒരു സംശയം എനിക്കില്ല റബ്ബും വാഹിദ് അതുകൊണ്ട് ഞാൻ ഇസ്ലാം മതത്തിൽ ചേരുവാൻ പോകുന്ന യാത്രയുമാ മദീനയിലെത്തുവാൻ. അപ്പോൾ പറഞ്ഞ മുശ്രിക്കീങ്ങൾ അന്ന് അഴിഷായെ മാറ്റിമറിക്കുവാൻ അതിൽ നിന്ന് അത് വിശ്വസിച്ചാലുണ്ടതിൽ പല നിയമവും പാലിക്കുവാനും ഉണ്ട് നിരവധി ക്ലേശവും. എന്തൊക്കെയുണ്ടതിലുള്ളതെന്നു പറഞ്ഞു താ അത് വിശ്വസിച്ചാൽ നിസ്കരിക്കണമെന്നതാ. അത് നല്ലതാണല്ലോ ഇലാഹിന്നല്ലയോ അവനോട് നന്ദി നമുക്ക് വേണ്ടതുമല്ലയോ. പണം തട്ടുവാൻ അവർക്കുണ്ട് മറ്റൊരു നടപടി, സക്കാത്ത് എന്നൊരു പേരിലാണ് കടും പിടി. അതു നല്ലതാ ധനവാൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു നൽകൽ തന്നെ ഫുഖറായിന്നും. പ്രധാനമായി അതിലില്ല വ്യഭിചാരത്തിന്, സ്വാതന്ത്ര്യമാർക്കും പിന്നെ ജീവിതമെന്തിന്. അയ്യോ അതേറ്റം നിജമാക്കൂടാതെ ഞാൻ വൃദ്ധനാ ക്ഷീണിച്ചു പോയി വല്ലാതെ. അതുകൊണ്ട് എനിക്കതിലില്ല യാതൊരു പൂതിയും, അത് സ്വാഗതാർഹം തന്നെ എന്നും എവിടെയും. അവസാനമായി അവർ കൊണ്ടുവന്നത് തന്ത്രമാ അതിൽ പാപം അഴിഷ വീണതെന്തൊരു കഷ്ടമാ. കൂടാതെ മദ്യപിച്ചാലടിക്കും ഹദ്ദടി, അതു കേട്ടു യാത്ര മുടക്കി വെച്ചുടൻ പിന്നടി. എനിക്കെപ്പോഴും കുടിക്കാതെ വയ്യാ ജീവിതം, വരും കൊല്ലമാകട്ടെന്ന് വിശ്വസിക്കാൻ മതം. ഒരു കൊല്ലമാഗ്രഹം തീർത്തു കള്ളു കുടിക്കണം, മദീനയിൽ പോകുന്നതും പിന്നാക്കണം എന്നും പറഞ്ഞു മടങ്ങി മക്കയിലേക്ക്. ഉറക്കത്തിലാണ്ടുമറിഞ്ഞു താഴത്തേക്ക്, ഉയരത്തിലുള്ളിബിലിൻ്റെ മുകളിൽ നിന്ന അതുകൊണ്ട് പിടലി ഒടിഞ്ഞു ചത്തതുമന്ന്.
സുഹൃത്തുക്കളെ കള്ളിൻ്റെ പ്രേമം കൊണ്ട് ഇതുപോലെ പറയാൻ എത്രയോ കഥയുണ്ട്. അസംബ്ലി മന്ദിരമായതാറുന്നതുവത്ത് ഹക്കീം ഇബ്നു ഹുസാമിനായി മിൽക്കിയത്ത് താനത് മുആവിയത്ത് ബിനബി സുഫിയാന് വിൽക്കുന്നതായി ഒരു ലക്ഷ്യമുണ്ടെണ്ണാന് കുറൈശികൾക്കെല്ലാവർക്കുമുള്ള അഭിമാനവും വിറ്റെന്നുമുണ്ട് ബിനു സുബൈറിന് വാദവും. റബ്ബിൻ്റെ തഖ്വയിൽ മാത്രമാണ് അഭിമാനം, അല്ലാത്ത മറ്റൊന്നിന്നുമില്ലേ സ്ഥാനം എന്നുള്ള മറുപടിയാ ഹക്കീമിൽ നിന്ന് ഇബ്നു സുബൈർ അവർക്കും ലഭിച്ചതുമെന്ന്. ഇത് ജാഹിലിയ കാലമാമിൽക്കായത് ഒരു ചാടി മദ്യത്തിന്നുമാ ഞാൻ കൊണ്ടത്, ഒരു ലക്ഷവും ഞാൻ വാങ്ങി വിറ്റതിനിന്ന് വാങ്ങുന്നതാ സ്വർഗത്തിലൊരു വീടെന്ന്. ഇത് മുഴുവനും റബ്ബിൻ്റെ പാതയിലേക്ക് നീക്കുന്നു നിങ്ങൾ സാക്ഷിയാണതിലേക്ക് എന്നും ഹക്കീമന്നേറ്റവും സന്തോഷമായി ഇബ്നു സുബൈർ അവരോടുടൻ പറയുന്നതായി നീ മദ്യപിച്ചെന്നാണ് കണ്ടത് സ്വപ്നമിൽ, ഒരു വലിയ തെറ്റു നീ ചെയ്യുമെന്ന ഭാവിയിൽ. പറയുന്നു തിരുനബി മദ്യപാനികൾക്കോപ്പയും പിടലിക്കു കെട്ടി തൂക്കി വരുമേ നാളെയും, വന്നാലുടൻ തീ കട്ടയാൽ വാർത്തിയിട്ട ഒരു നീണ്ട തൂക്കുമരത്തിലിട്ടിട്ടാട്ട അതു കാണുവാനെല്ലാവരും കൂടുന്നതാ അതിലേക്ക് അംലാക്കവരെയും ക്ഷണിക്കുന്നതാ. അവർക്കുള്ള വായിൽ നിന്ന് ചലമൊഴുകുന്നതാ അതു കണ്ടു കാണികളൊക്കെയും ശപിക്കുന്നതാ. പിടിക്കുന്നു പിന്നെ സബാനിയാക്കൾ വന്ന് തള്ളുന്നതാ മറിയും ജഹന്നമിലന്ന്. ധരിക്കാൻ ചെരുപ്പ് കൊടുക്കുമേ രണ്ടെണ്ണവും, ധരിച്ചാൽ പതച്ച് പുറപ്പെടും തീ നാളവും. വലീത് പണ്ടൊരു വാർത്ത കുളമുണ്ടാക്കി അതിൽ കള്ളുകോരി ഒഴിച്ച് സ്വന്തവുമാക്കി കുടിക്കേണ്ട സമയം താൻ കുളത്തിലിറങ്ങലാ എന്നിട്ട് തിട്ട ചുരുങ്ങുവോളം മോന്തലാ. ഒരു പുതിയ ഷാപ്പ് ജനിച്ചു ഹീറയിലെന്ന് കേട്ടിട്ടൊലീതുടനെത്തി കുതിരയിലന്ന്. ഒരു മൂന്ന് റാത്തൽ നല്ല പോലെ കുടിച്ചു അഞ്ഞൂറ് പൊന്നും നൽകി സമ്മാനിച്ചു. വെള്ളാട്ടിയോടിടപ്പെട്ടു കള്ളു കുടിച്ചതായി
നിസ്കാര സമയവുമെത്തി താൻ സക്കറാനുമാ ഇമാമത്തിൻ ഖലീഫയാ നിൽക്കുന്നത് സമയത്തു വന്നു നടത്തലാ പതിവുള്ളത്. ഈ സംഭവത്തിനു ശേഷമായി വെള്ളാട്ടിയെ തനിക്കുള്ള ഡ്രസ്സ് കൊടുത്തു താൻ നന്നാക്കിയേ. നിസ്കാരത്തിന് ഇഖാമത്തും കൊടുക്കുന്നതായി വെള്ളാട്ടി കൽപ്പന കേട്ട് നിസ്കരിക്കുന്നതായി ഇമാമത്തായി അവൾ നിസ്കരിച്ചെല്ലാവർക്കും ഖലീഫയാണെന്നോർത്ത് ശക്കില്ലാർക്കും അവൾക്കോ ജനാബത്തുണ്ട് മത്തും ഉണ്ട് പുരുഷൻ ഇമാമത്താകലും തെറ്റുണ്ട്. ഇവയൊക്കെയും എന്തിൻ്റെ പേരിൽ വന്നതാ എന്നൊക്കെയും ചിന്തിച്ചു കൈ ഒഴിയേണ്ടതാ. ഉഖുബത്ത് കൂഫയിൽ വെച്ചു മദ്യപിക്കുന്നതായി സുബ്ഹിക്ക് റകഅത്തന്ന് മൂന്നാക്കുന്നതായി എന്നിട്ടു സയ്യിദുനാ അലി എന്നവരെയും പിടികൂടി കേസ് വിധിച്ച് ഉടനടി ശിക്ഷയും ഉമറു ബിനു ഖത്താബിൻ്റെ ഇബ്നു ഉബൈദവ മദ്യം കഴിച്ചതു കണ്ടു കേസായി ഫീമിസ്. അംറു ബിനു ആസി കൊടുത്തു സിറായി ശിക്ഷയും ഉമറു ബിനു ഖത്താബതിന് ജഹ്റായി പിന്നെയും ഫുളൈലു ബിനു ഇയാള് തൻ്റൊരു ശിഷ്യനെ കാണുന്ന സമയം വന്നു മൗത്തും അങ്ങനെ ചൊല്ലിക്കൊടുത്തു മഹാൻ ശരിക്ക് ഷഹാദത്ത്. നാക്കിന് ഭാരവുമായി അയാൾക്കാ കെലിമത്ത് വീണ്ടും പറഞ്ഞു കൊടുത്തു കുൽ കുൽ എന്ന്. അപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞാനൊഴിഞ്ഞിന്ന് ആ രീതിയിൽ തന്നെന്നയാൾ മരിക്കുന്നതായി പൊട്ടിക്കരഞ്ഞു ഫുളൈലുനാ പിരിയുന്നതായി. പിന്നീട് കണ്ടു ഫുളൈല് സ്വപ്നമിലൊരു ദിനം എരിയുന്ന നരകമിലായി അയാൾക്ക് പ്രവേശനം. നീ എന്തുകൊണ്ട് ഈ രീതിയിൽ നരകത്തിലായി ഈമാൻ നിനക്കെന്നെന്തടാ കൈവിട്ടു പോയി. എനിക്കെൻ്റെ ഗുരുവേ അന്ന് വന്നൊരു രോഗവും അതു മാറ്റുവാൻ വൈദ്യൻ പറഞ്ഞൊരു മാർഗവും കുടിക്കേണ്ടതാണിതു മാറുവാൻ പ്രതിവർഷവും ഒരു കോപ്പ മദ്യം എന്നുമായി നിർദ്ദേശവും അതുകൊണ്ട് വർഷാവർഷവും ഒരു കോപ്പ മദ്യം കുടിക്കും പതിവ് പോലൊരു സൂപ്പ. മരുന്നിനു മാത്രം മദ്യപിച്ചതിനാണിത്. അപ്പോൾ ഇതല്ലാത്തതിന് എന്താണുള്ളത്? മൃഗത്തിന് കള്ള് കൊടുത്തിടാമെന്നുണ്ട് നിഷ്പക്ഷമായ അഭിപ്രായമില്ലെതിരുണ്ട്. ദാഹത്തിനാണെങ്കിൽ ജവാസും തന്നത് എന്നുള്ളതും തുഹഫത്തിലാ പറയുന്നത്.
നബി സ്വാലിഹ് അവർക്കുള്ളൊട്ടകത്തെ കൊന്നത്. മദ്യം കഴിച്ചൊരു കാരണത്താലാണത്. ഹാറൂത്ത് മാറൂത്തിന് വന്ന ഫിത്നയും അതുപോലെ കൊന്നത് മോർക്ക് യഹ്യാ നബിയെയും. നബി നോഹിനോടും കൗമ ശല്യം ചെയ്തതും 40 ദിനം പശുക്കുട്ടിയെ പൂജിച്ചതും. സയ്യിദുന ഉസ്മാൻ അവരെയെന്നു വധിച്ചതും. അതുപോലെ സയ്യിദുന ഹുസൈനെ കൊന്നതും. കള്ളാസുഹൃത്തെ കാരണം ഇതിനാകയും ഇബ്നുൽ മുസയ്യിബ് വ്യക്തമാക്കിയതൊക്കെയും. അനസ് ഇബ്നു മാലിക് കള്ളു ഷാപ്പിൽ വന്ന് കുടിക്കുന്നവർക്കത് വിതരണത്തിന് നിന്ന് ഒരു ദിവസമാരെന്തോ വിളിച്ചു പറഞ്ഞു പോയി, അത് എന്ത് ആരെന്നനസുടൻ തരയുന്നതായി. പാടില്ല മദ്യം എനി ഹറാമാ ഗുരുതരം എന്നായിരുന്നനസ് കേട്ട വിളംബരം. അത് ഷാപ്പ് മാനേജർ അബൂ ത്വൽഹത്ത് കേട്ടെന്ന് ചാടികളും കമഴ്ത്തി നിലത്ത്. പുഴ പോലെ കള്ളും റോഡിലൊഴുകിയതന്ന കുടിയാർക്കുമില്ലാതായതും അതിൽ പിന്ന തൗഫീഖ് താറബ്ബേ ഹറാമിൽ നിന്നും ഒഴിയുന്നതിന്നും ദാഇമൈ ഖുർബിന്നും. ശരിയേത് തെറ്റേതെന്ന് കുല്ലജനത്തിനും കാണിച്ചു തന്ന നബിക്ക് ഗുണം ചെയ്യാലിനും.